ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ക്രാഫ്റ്റും ആയിട്ടാണ്. അതിനായി ഇങ്ങനെ ഒരു ഐസ്ക്രീം ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കവറിങ് ഒന്നും കളയാതെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ് കൊടുത്തെടുക്കാം. പിന്നെ നമ്മൾ വെറുതെ കളയുന്ന മെറ്റീരിയൽസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാവരും വീട്ടിലുള്ള മെറ്റീരിയൽസ് ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഇതൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് പോട്ടായിട്ട് മാറ്റാം. ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ബോട്ടിലിൻ്റെ അടുപ്പ് നമുക്ക് സെയിം കളർ പെയിൻറ് തന്നെ ചെയ്തെടുക്കാം. വേണ്ടത് കുറച്ച് ബിസ്ക്കറ്റ് കവറാണ്. അത് പല ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്തു വെച്ച ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിൽ ഫുള്ളൊന്നും ഒട്ടിച്ചെടുക്കേണ്ട, കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് ഒട്ടിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ അത് ഫുൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതുപോലൊരു ലേസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇത് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിൻ്റെ താഴെയായിട്ട് കുറേ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേ പോലെ നമുക്ക് ഈ അടപ്പ് വെച്ച് കൊടുക്കാം. ബോട്ടിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അടപ്പിലേക്ക് വെച്ച് കൊടുത്താൽ മതി, അത് ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇനി നമ്മളിത് സെക്കൻഡ് ബോട്ടിൽ വേറൊരു ഐസ്ക്രീം ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ് തന്നെ കൊടുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ബോട്ടിലും ഉണങ്ങിക്കിട്ടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുട്ടത്തോട് പീസ് പീസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഫുൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. ഇവിടെ രണ്ട് കളർ പെയിൻ്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്തെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അങ്ങനെ ഈ ബോട്ടിലും ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ടും ട്രേ പോലെ ഇതിൻ്റെ അടപ്പ് വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. വളരെ സൂപ്പറായിട്ടുണ്ട്. ഇതിലായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചു കൊടുക്കാം. ആദ്യത്തേതിൽ ഞാൻ മണി പ്ലാന്റ് വെച്ചു. അപ്പം നമ്മൾ വെറുതെ കളയുന്ന മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചാണ് ഇത്രയും സൂപ്പറായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് പോട്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഏതാണോ അത് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ബോട്ടിൽ ഞാനൊരു സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത്. ഇതും വളരെ നല്ലതാണ് വീടിനുള്ളിൽ വെക്കാൻ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.